ഇതിനെ പറ്റി വല്ലതും പറയാനുണ്ടോ? ഹലോ, നമ്മൾ ഇന്ന് എഗ്ഗൻബർഗ് പാലസിലോട്ടാണ് പോകുന്നത്. നമ്മുടെ അപ്പാർട്ട്മെന്റിന് അടുത്താണ്. അപ്പം അവിടെ ഒരു ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഓർത്ത് പോവാണ്. ഇവർക്ക് പാലസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉച്ചയായിട്ടും വെയിൽ ഇങ്ങോട്ട് ഡയറക്റ്റ്ലി അടിക്കുന്നില്ല. ഈ സമയത്ത് തന്നെ ആൾക്കാരെല്ലാം നടക്കാൻ ഇറങ്ങുന്നുണ്ട്. ഈ വഴിയൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് നടന്നു പോവാം. എഗ്ഗൻബർഗ് പാലസിന്റെ ഫ്രണ്ടിലെത്തി. അതാണ് ഗേറ്റ്. ഞാൻ അതിന്റെ അകത്തേക്ക് കയറണം. ഇപ്പൊ എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നത്, അപ്പൊ നമുക്ക് അതിന്റെ അകത്തേക്ക് പോകാം. അതിന്റെ അകത്ത് പാർക്ക് കഴിഞ്ഞിട്ടാണ് പാലസിന്റെ അകത്തേക്ക് കയറുന്നത്. സോ നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടുത്തെ രാജാവ് താമസിച്ചിരുന്ന പാലസ് ആട്ടോ ഇത്. നിങ്ങൾക്ക് അതുവരെ കാണാൻ ഭാഗ്യമുണ്ടായി. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെ കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇനി ടിക്കറ്റ് എടുക്കാം. നമ്മൾ ഇവിടെ കേറുമ്പോൾ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഗാർഡൻ ആക്സസിലേക്കുള്ള ടിക്കറ്റ് കിട്ടും. 8 യൂറോസ്. അതിന് അകത്ത് ചെന്ന് അവിടുത്തെ കൗണ്ടറിൽ കാണിക്കുമ്പോൾ റീഫണ്ട് ചെയ്യും. 8 യൂറോസ് നാല് പേർക്ക് അല്ലേ? അതെ, ഗാർഡൻ ആക്സസിലേക്ക് ഒരാൾക്ക് 2 യൂറോ. ഓക്കെ, കാസിൽ ആക്സസിന് വേറെ ടിക്കറ്റ് എടുക്കണം. ഓക്കെ, അപ്പം കാസിൽ ആക്സസിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് നമ്മൾ കാസിലിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പം റൈറ്റ് സൈഡിലുണ്ടെന്ന് അന്നൊന്ന് പറഞ്ഞല്ലേ. ഓക്കെ, നമുക്ക് പാലസിൻ്റെ അകത്ത് പോയി ടിക്കറ്റ് എടുക്കാം. ദാ ഇവിടെ നിന്നാണ് നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത്. പാലസിൻ്റെ അകത്ത് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ലോക്കർ ഉണ്ട്. നമ്മുടെ ബാക്ക് പാക്ക് ഒക്കെ ലോക്കറിൻ്റെ അകത്ത് വെക്കണം. അപ്പം ഇവിടേക്ക് വരുന്നവർ ഒരു 1 യൂറോ കോയിനായിട്ട് വരുന്നതായിരിക്കും നല്ലത്. 1 യൂറോയെ ഈ ലോക്കറിൽ ഇടാൻ പറ്റത്തുള്ളൂ. ലോക്ക് ചെയ്ത് നമുക്ക് താക്കോൽ കയ്യിൽ വെക്കാം. അപ്പം നമ്മൾ ഗൈഡ് ടൂറാണ് എടുത്തേക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു എക്സിബിഷൻ പോലാണ്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഈ പാലസിനെ പറ്റിയിട്ടുള്ള ബുക്സും അതേപോലത്തെ കുറേ സോവിനിയേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ അതും പർച്ചേസ് ചെയ്യാം. നമ്മളിപ്പം സ്ലോ സെഗൻബർഗിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തു. എല്ലാവർക്കും കൂടെ കൂട്ടിയിട്ട് 60 യൂറോസ് ആണ് ആയത്. ഒരാൾക്ക് 15 യൂറോസ്. അപ്പം അതുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്സസ്, അതായത് കോയിൻ കളക്ഷൻ ഏരിയ, അതേപോലെ പാലസിൻ്റെ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ എല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇംഗ്ലീഷ് ഗൈഡ് ടൂറാണ് നമ്മളെടുത്തത്. ഇപ്പം ഗൈഡ് ടൂർ വേണ്ട എന്നാണെങ്കിൽ എൻട്രി ഫീ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് 1-ഓ 2-ഓ റൂംസ് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ 3 മണിക്കത്തെ ഒരു ഗൈഡ് ടൂർ ഉണ്ട്. ആ ടൂറിൽ നമുക്ക് പോകാം. അതേപോലെ നിങ്ങളിപ്പോൾ ഒരു പബ്ലിക് ഹോളിഡേ ആണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിലും അതേപോലെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഡേറ്റ്സിലൊക്കെ ഈ എഗൻബർഗ് പാലസിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് ഗൈഡ് ടൂർ കിട്ടും, ഫ്രീ ഇംഗ്ലീഷ് ടൂറും കിട്ടും. ഇതിന് മുന്നേ ഞാൻ വന്നപ്പോൾ അതേപോലെ ഫ്രീ ആയിട്ട് ഞാൻ ഇതെല്ലാം കണ്ടിട്ടുള്ള. അപ്പം ഇപ്പോൾ അവരെ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗൈഡ് ടൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് പാലസിൻ്റെ അകത്ത് നമുക്ക് വീഡിയോസ് ഒന്നും അലവിടല്ല. സോ അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഇല്ല. പക്ഷേ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പാലസ് പണ്ടത് 60 വർഷങ്ങൾ കൊണ്ടാണ്. അതേപോലെ ഈ പാലസിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലണ്ടർ ഡേയ്സിനെ ബേസ് ചെയ്തിട്ട് 365 വിൻഡോസ് ആണ് ഈ പാലസിനുള്ളത്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 365 ഡേയ്സ്. അതേപോലെ തന്നെ 4 പില്ലേഴ്സ് ഉണ്ട്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 4 സീസൺസ് ആണ്. പിന്നെ 24 റൂംസ് ഉണ്ട് ഒരു ഫ്ലോറിൽ തന്നെ. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 24 അവേഴ്സിനെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിസിലാണ് ഇത് പണിതിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അവിടെ ലൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മെഴുകുതിരിയാണ്. അകത്ത് ഫുൾ അപ്പം മെഴുകുതിരിയാണ്. പിന്നെ വെളിയിൽ നിന്നാണ് സ്റ്റൗവ് ഇഗ്നൈറ്റ് ചെയ്യുന്ന അകത്തേക്കുള്ള ഹീറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു സ്ഥലമാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അകത്തെ വോളിലെല്ലാം നല്ല ക്യാൻവാസ് ഡ്രോയിങ്സ് ഒക്കെയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാണ്. അതേപോലെ തന്നെ വിൻഡോസ് എല്ലാം ഭയങ്കര കട്ടി കുറഞ്ഞതായതുകൊണ്ട് മഴയൊക്കെ അകത്തേക്ക് അടിച്ചു കയറി കുറേയൊക്കെ ക്യാൻവാസ് പോലുണ്ട്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര പാടുമാണ്. എങ്കിലും അവർ ഇപ്പോഴും നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ക്യാൻവാസ് ഡ്രോയിങ്സ് ഒക്കെ നന്നായിട്ട് കാണാം നമുക്ക്. മെയിലും അതേപോലെ വോളിലും എല്ലാം നന്നായിട്ടുണ്ട്.
അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ആർട്ട് ഗാലറിയും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആർട്ട് ഗാലറി എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയ താഴത്തെ ഫ്ലോറിലുള്ള കോയിൻ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കോയിൻസ് ഒക്കെ നമുക്ക് കാണാം. ഇത് ഈ പാലസിൻ്റെ ഒരു നടുമുറ്റം പോലുള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് തുടങ്ങിയത്. സെക്കൻഡ് ഫ്ലോറിൽ ഗൈഡഡ് ടൂർ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ആർട്ട് ഗാലറിയാണ്. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് കോയിൻ കളക്ഷനാണ്. അപ്പം ഓരോ സ്റ്റേജിലുള്ള കോയിൻസിൻ്റെ ഒക്കെ എക്സിബിഷൻസ് ഒക്കെ താഴെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വഴി എക്സിറ്റ് പോവാണ് തിരിച്ച്. ഇനി നമുക്ക് പാർക്കിലേക്ക് പോവാം. പാർക്കിൻ്റെ സൈഡിലായിട്ട് പീകോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ട്. വലിയ പേടിയൊന്നുമില്ല, നമ്മൾ ഇത്രയും അടുത്ത് പോയിട്ടും അങ്ങനെ പറഞ്ഞൊന്നും പോകുന്നില്ല. കണ്ട ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ. അല്ലാണ്ട് അവിടെ വന്ന് ഇരിക്കുന്നു. എന്നാ മടുത്തോ? പാലസിലെ കാഴ്ചകളെല്ലാം കണ്ട് കാലും മടുത്ത് അച്ഛനും അമ്മയും ദീപു ഇരിപ്പായി. ആ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാ ഫ്രൂട്ട്സ്? ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിയർ ഉണ്ട്. ആപ്പിൾ ഞാൻ കട്ട് ചെയ്താ കൊണ്ടുവന്ന. അപ്പൊ നമുക്ക് ഇതെല്ലാം കഴിക്കാൻ സംസാരിക്കുമല്ലോ. ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. നല്ല ക്ഷീണത്തിന് കഴിക്കാൻ ബെസ്റ്റ് ആണ് ഓറഞ്ച്. വൈറ്റമിൻ സി എടുത്ത അമ്മയ്ക്ക് നന്ദി. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചിട്ട് ആ പാർക്കിൻ്റെ ഭംഗി കാരണം ഞങ്ങളൊരു ഡാൻസ് കളിക്കാമെന്ന് ഓർത്ത് അവിടെ വെച്ച് പഠിച്ചു കേട്ടോ ഞാനും അമ്മയും. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്സിൽ. കുറേ നേരം പാർക്കിലിരുന്നു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു. ഇപ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പുന്നു. അഞ്ചരയായി ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ട് ഇത്രയും തണുപ്പ് വന്ന്. സോ ഞങ്ങൾ പോകാൻ പോവാണ്. അച്ഛനും ജാക്കറ്റില്ല, അച്ഛനാണ് ദുരിതം. എനിക്ക് വരാം കേട്ടോ, തണുത്തിട്ട് വേണം. അപ്പോൾ ശരി, ബൈ ബൈ.